എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ സി ചെറുക്കൽ, കണ്ണൂർ മയ്യിൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായി സേവനം ചെയ്തു വരികയാണ്. നമ്മുടെ സ്കൂളിലെ ബഹുമാനപ്പെട്ട എച്ച് എമ്മിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെയും ആവശ്യപ്രകാരം ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒരു മെസ്സേജ് തങ്ങളുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. 1987 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പാസാക്കിയ ആ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷത്തെ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ സന്ദേശം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ് ലൈവ്സ് എന്നതാണ്. ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു അർത്ഥവാക്യം തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിന് മുന്നിൽ ഈ ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള ഈ ദിവസത്തിൽ മുന്നോട്ട് വെക്കുന്നത്. 2019 വരെയുള്ള UN കണക്കനുസരിച്ച് 269 ദശലക്ഷം ആളുകളാണ് ലഹരിക്ക് അടിമയായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായതിൽ 35 ദശലക്ഷത്തിലധികം ആളുകൾ അതിൻ്റെ തീക്ഷ്ണതയും അതുപോലെ തന്നെ യാതനകളും അനുഭവിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് ദുരിത ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 വരെയുള്ള ഈ 2 വർഷ കാലഘട്ടത്തിൽ 2300 ആളുകൾക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് അമിതമായ ലഹരിയുടെ ഉപയോഗമാണ്. 272 ജില്ലകൾ ഇന്ത്യയിൽ ലഹരിക്ക് അടിമപ്പെട്ട് അതിൻ്റെ തീക്ഷ്ണതയിലാണ് അവിടുത്തെ ജനങ്ങൾ. ഏകദേശം 55 ലധികം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ 2017-2019 കാലഘട്ടത്തിൽ ലഹരിയുടെ അമിത ഉപയോഗം മൂലം ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം അതിൻ്റെ തീക്ഷ്ണത നമ്മളുടെ സമൂഹം അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ലഹരി പല പേരുകളിലും കഞ്ചാവായും ആഷിഷായും മരിജുവാനയായും അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറായും LSD MDMA പുതിയ അതിൻ്റെ നൂതനമായിട്ടുള്ള വേർഷനാണ് MDMA. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല കോണുകളിലും ഇന്നത് ലഭ്യമാണ്. ഇതിനെല്ലാം തുടച്ചു നിൽക്കുന്നതിനായിട്ട് പോലീസും അതുപോലെ തന്നെ മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മറ്റും സങ്കടകരമായ വസ്തുത ഇന്ത്യയിലെ അമൃതസർ കഴിഞ്ഞാൽ കേരളത്തിലെ കൊച്ചിയും ഇതിൻ്റെ ഒരു ഹബ്ബായി മാറി എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. അവിടെ നടന്ന റെയ്ഡിൽ MDMA എന്ന് പറയുന്ന ഈ ഒരു നാർക്കോട്ടിക് സബ്സ്റ്റൻസ് അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആരും സുരക്ഷിതരല്ല. വളരെയധികം തീക്ഷ്ണമായിട്ടുള്ള ഒരു ദുരിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ 2019 കോവിഡിൻ്റെ വ്യാപനം മൂലം. രണ്ടാം തരംഗം കഴിഞ്ഞ് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നമ്മളുടെ എല്ലാ സ്കൂളുകളെല്ലാം അടക്കപ്പെട്ടു. നമ്മളുടെ പൊതുജീവിതം സ്തംഭിച്ചു. ഇനിയും ഇത്തരത്തിലുള്ള 3ാം തരംഗം വരുമെന്നുള്ള ഒരു ഭീതിയോടെ നമ്മൾ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ലഹരി നമ്മളുടെ സമൂഹത്തിൽ നിന്നും നിർമാർജ്ജനം ചെയ്യുന്നതിന് ഒരുപാട് നടപടികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി തന്നെ മാറിയ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വീടുകളിലും ഭവനങ്ങളിലും നമ്മൾ കൂടുതൽ ജാഗരൂകരായി നമ്മൾ കഴിയേണ്ടതുണ്ട്. കാരണം കുട്ടികൾ നമ്മളുടെ മൊബൈലും മറ്റുള്ള ഡിവൈസുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും തെന്നിമാറി അവർ സൈബർ ഇടങ്ങളിൽ പോയി സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ലഹരിക്ക് അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നമ്മൾ വളരെ കരുതലായിട്ട് അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ രക്ഷിതാക്കൾ, നമ്മളുടെ പിതാക്കൾ, അതേപോലെ തന്നെ നമ്മളുടെ മാതാപിതാക്കൾ, മറ്റുള്ള മുതിർന്നവർ ഈ ലഹരിക്ക് അടിമപ്പെടാതെ ഒരു നല്ല ജീവിതം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികളും അതിന് ആ ഒരു രീതി തന്നെയാണ് അവരും പിന്തുടരുന്നത്. നേരെ മറിച്ച് നമ്മളുടെ രക്ഷിതാക്കളായ നമ്മൾ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികളും അതിലേക്ക് വഴിതെറ്റി ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാധ്യത നില വളരെ കൂടുതലാണ്. അതിനാൽ നമ്മളുടെ വീട് ആദ്യമായിട്ട് ലഹരി മുക്തമാക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഭാഗമായി എനിക്ക് നൽകാനുള്ള ഒരു സന്ദേശം. നമ്മളെ വീട് ലഹരി മുക്തമാക്കി കഴിഞ്ഞാൽ മദ്യമായാലും മയക്കുമരുന്നായാലും വീടിയായാലും
അത് ലഹരിമുക്തമായി കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരിമുക്തമാകും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരിമുക്തമായി കഴിഞ്ഞാൽ നമ്മുടെ നാടും ലഹരിമുക്തമാകും. അതിനുള്ള കർശന പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഒരുപാട് കേസുകൾ നമ്മളെ കേരള പോലീസും അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇതേപോലെ കേസുകൾ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. കിലോ കണക്കിന് കഞ്ചാവുകൾ പിടിച്ചാണ് അതിൽ ഏർപ്പെട്ടിട്ടുള്ള മാഫിയ റാക്കറ്റിനെ കേരളത്തിൽ നമ്മൾ അടിച്ചമർത്തിയിട്ടുള്ളത്. അതിൻ്റെ ജീവരെന്ന തടവുകിട്ടി ഒരുപാട് പേർ ഇപ്പോഴും ജയിലിലാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന തടയുന്നതിനായിട്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്യാമ്പസുകളിലും ക്യാമ്പസ് ഫ്രണ്ട് പോലീസ് യൂണിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോവിഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിലും അവരുടെ എല്ലാം നമ്പർ നിങ്ങളുടെ എല്ലാം കൈകളിൽ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും കുട്ടികളെ വെച്ച് അത് ചൂഷണം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള SHO-ൻ്റെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നമ്പറിൽ നിങ്ങൾ വിവരം നൽകിയാൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിച്ച് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും ഈ ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും രക്ഷിക്കാനും നമുക്ക് കഴിയും. അതിനുള്ള ഒരു മെസ്സേജായിട്ട് നിങ്ങൾ ഈ ലോക ലഹരി വിരുദ്ധ ദിനം നമ്മൾ ശപഥമെടുക്കുക. എൻ്റെ വീട്ടിൽ ലഹരി ഉപയോഗിക്കില്ല, എൻ്റെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് ഞാൻ സംരക്ഷിക്കുന്നു അവരെ. അത്തരത്തിലുള്ള ഒരു മെസ്സേജ് നമുക്ക് നമ്മുടെ നാടിന് നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ ആപ്തവാക്യം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് ആൻഡ് സേവ് ലൈവ്സ് എന്നുള്ള ഈ മെസ്സേജ് നമുക്ക് ലോകത്തിന് മുന്നിൽ ശരിയായ രീതിയിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയും. എൻ്റെ ഈ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും ഭാവങ്ങൾ നേരുകയാണ്. ഒരു ലഹരി വിരുദ്ധ നാടിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.